നമസ്കാരം. മുട്ടിൽ മരമുറി കേസിൽ കൃത്യമായി തലകൂരാനുള്ള ശ്രമത്തിലാണ് സി പി ഐ നേതൃത്വം. കാരണം ഇതിൻ്റെ പിന്നിൽ സി പി ഐയുടെ ഉന്നത നേതൃത്വം വഹിച്ച പങ്ക് യാതൊരു സംശയമില്ലാതെ തെളിയിക്കപ്പെടും എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഉദ്യോഗസ്ഥരുടെ തലയിൽ കുറ്റം കെട്ടിവെച്ച് തടി ഊരാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി ഐ നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ റവന്യൂ മന്ത്രി കെ രാജനെയും മുൻ മന്ത്രി ഇ ചന്ദ്രശേഖരനെയും വിളിപ്പിച്ച് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി വാർത്തകൾ വന്നിരുന്നു. എന്താണ് ചർച്ച നടത്തിയതെന്ന് അതിൻ്റെ വിശദാംശങ്ങളോ വെളിപ്പെടുത്തിയിട്ടില്ല. സി പി ഐ നേതാക്കൾ ആരും തന്നെ ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. കാരണം കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം പ്രകൃതി സ്നേഹികളും പരിസ്ഥിതിവാദികളുമായ നേതാക്കന്മാരും മന്ത്രിമാരും എം എൽ എമാരൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് സി പി ഐ. സി പി ഐയുടെ മുൻ മന്ത്രിയും ഇപ്പോൾ രാജ്യസഭാംഗവുമായ ബിനോയ് വിശ്വം, അദ്ദേഹം ദേശീയതലത്തിൽ തന്നെ എന്ത് സംഭവിച്ചാലും അദ്ദേഹം പ്രതികരിക്കാൻ ഇറങ്ങുന്ന ആളാണ്. ആഗോള വിഷയങ്ങളിൽ പോലും പരിസ്ഥിതി സംബന്ധിച്ച് അദ്ദേഹം ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറായിട്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹവും ഒറ്റക്ഷരം മിണ്ടിയിട്ടില്ല. നിലവിൽ മന്ത്രിസഭയിലെ ഒരംഗമാണ് പി പ്രസാദ്. അദ്ദേഹവും ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനൊപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനം കൂടിയാണ്. അദ്ദേഹത്തിനും മിണ്ടാട്ടമില്ല. ഒരുപാട് മുതിർന്ന നേതാക്കളുണ്ട് സി പി ഐക്ക്, വളരെ സൈദ്ധാന്തികന്മാരായ ഒരുപാട് പാരമ്പര്യമുള്ള, നേരത്തെ പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ അംഗങ്ങളായിരുന്ന പലരുമുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ എന്ത് കണ്ടാലും ചാടി വീണ് പ്രതികരിക്കുന്ന കടും പരിസ്ഥിതിവാദികളായ സി പി ഐയുടെ പല നേതാക്കന്മാരെയും ഇപ്പോൾ ആ പരിസരത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്കറിയാം, കഴിഞ്ഞ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് മന്ത്രിസഭയിലെ അംഗങ്ങളായ സി പി ഐ മന്ത്രിമാർ ആദ്യം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ അവിടെ അനധികൃതമായി സ്ഥലം കയ്യേറി നിർമ്മിച്ച സി പി ഐയുടെ കെട്ടിടം പൊളിക്കാനെത്തിയപ്പോൾ എല്ലാ നേതാക്കന്മാരുടെയും വിധം പെട്ടെന്നങ്ങ് മാറി. പിന്നെ ഈ പരിപാടിയെ, ഈ അവിടുത്തെ അനധികൃത കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് അന്ന് സി പി എം നേതൃത്വത്തിനൊപ്പം, അന്ന് അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം മണിയും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഒപ്പം സി പി ഐയുടെ പ്രമുഖരായ നേതാക്കൾ പലരും അന്ന് അവിടെ ചെന്ന് ഈ ഇതിനെതിരെ, അവിടുത്തെ ഒഴിപ്പിക്കലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, ഈ പരിസ്ഥിതിവാദവും പ്രകൃതി സ്നേഹവും എല്ലാം സി പി ഐ നേതാക്കൾക്ക് മറ്റൊന്നും പറയാൻ അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു മറ ആയിട്ട് ഇതിനുപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, 1970 അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് നടന്ന തട്ടിൽ എസ്റ്റേറ്റ് കേസ് നമുക്കറിയാം. അന്ന് കാർഷിക സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ തട്ടിൽ എസ്റ്റേറ്റ് സർക്കാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വ്യാപകമായ ക്രമക്കേടുകളിൽ അന്ന് പ്രതിക്കൂട്ടിൽ നിന്നത് പലരും സി പി ഐയുടെ നേതാക്കളായിരുന്നു. അത് തുടർന്ന് ഒരുപാട് സംഭവങ്ങളുണ്ടായി. നവാബ് രാജേന്ദ്രൻ അതിൽ അന്ന് ഇടപെട്ടിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംഭവങ്ങളുണ്ടായി. ഇതെല്ലാം പിന്നീട് നമ്മുടെ കേരള സമൂഹം വിസ്മരിക്കുകയായിരുന്നു. കേരളത്തിൽ ഒട്ടേറെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പദ്ധതികൾ ഇപ്പോഴും നിലവിലുണ്ട്. ഇതിനെതിരെ ഏറ്റവും അധികം ഇന്ന് ശബ്ദം ഉയർത്തുന്നത് പരിസ്ഥിതിവാദികളും അല്ലെങ്കിൽ ഇത്തരം സി പി ഐ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരുമാണ്. പക്ഷേ ഇവരാരും എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഒരു സംഘം കവികൾ, ബുദ്ധിജീവികൾ, സൈദ്ധാന്തികന്മാർ തുടങ്ങിയ ഒരു വലിയ വിഭാഗമുണ്ട്. അല്ലാത്തപ്പോഴെല്ലാം പ്രകൃതിക്ക് വേണ്ടി കവിത എഴുതാനും വിലപിക്കാനും എല്ലാം എത്തുന്ന ഇവരും ആരും ഒന്നും മിണ്ടുന്നില്ല. കാരണം പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. ഇനി ഒരുപാട് കോർപ്പറേഷനുകളും അക്കാദമികളും എല്ലാം പുനഃസംഘടിപ്പിക്കാനുള്ള സമയമാണ്. എങ്ങാനും കിട്ടാനുള്ള പദവികൾ ഒരുപക്ഷെ തൻ്റെ പ്രസ്ഥാനങ്ങളിൽ തട്ടി തെറിക്കരുതല്ലോ എന്ന് കരുതിയാകാം ഈ സാംസ്കാരിക നായകരും ഈ കവികളും എല്ലാം തന്നെ ഇത്തരം വിഷയങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത്. കാരണം രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരമേറ്റതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ ഒരു മരമുറി അല്ലെങ്കിൽ പ്രകൃതിക്ക് നാശം വരുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്കറിയില്ല, ഇതെല്ലാം ഉദ്യോഗസ്ഥരാണ് ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾ കർഷകർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നുള്ള തൊടുന്യായം മാത്രമാണ് ഈ സി പി ഐ നേതാക്കൾ പറയുന്നത്. എന്തായാലും ഇത്തവണത്തെ മന്ത്രിസഭയിൽ സാധാരണ സ്ഥിരമായി സി പി ഐ വനം വകുപ്പ് എല്ലാ മന്ത്രിസഭകളിലും ഏറ്റെടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. എന്ത് കാര്യം കൊണ്ടാണെന്ന് അറിഞ്ഞില്ല, അല്ല ദുരൂഹത ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത്തവണ വനം വകുപ്പ് സി പി ഐ ഏറ്റെടുത്തില്ല. കാരണം കാന്തലാട്ട് കുഞ്ചാമ്പൂനെയൊക്കെ പോലുള്ള വളരെ ആദർശധീരന്മാരായ
പണ്ടുണ്ടായിരുന്ന പന്ത്രണ്ട് തലമുറയിലെ സി പി ഐ നേതാക്കന്മാരും ഈ വനം വകുപ്പ് ഒരു കുഴപ്പവുമില്ലാതെ കൈകാര്യം ചെയ്തിരുന്നവരാണ്. എന്നാൽ ഇന്നാകട്ടെ പുതിയ തലമുറ വന്നിരിക്കുന്നു. പ്രകൃതി സ്നേഹവും പരിസ്ഥിതി പ്രേമവും എല്ലാം വാക്കുകളിൽ മാത്രം, അത് പ്രവർത്തി തലത്തിൽ കൊണ്ടുവരാൻ ആർക്കും താല്പര്യമില്ല. അധികാരമാണല്ലോ എല്ലാവർക്കും വലുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.